ഈശ്മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. ആമീൻ. 10-ാം ക്ലാസ് മതബോധനത്തിൻ്റെ 8-ാം അധ്യായം, സൗഖ്യതായ കൂദാശകൾ, അതിലെ 2-ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനുരഞ്ജന കൂദാശയെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ജ്ഞാനസ്നാന സ്വീകരണം വഴി നമ്മുടെ ഉത്ഭവ പാപവും മറ്റ് കർമ്മപാപങ്ങളെല്ലാം നീക്കപ്പെടുന്നു. എങ്കിലും പാപാസക്തി ഇല്ലാതാവുന്നില്ല. അത് മനുഷ്യ സഹജമാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്യുന്നത് മൂലം ദൈവം നമുക്ക് ദാനമായി നൽകിയ കൃപാവരങ്ങൾ ദുർബലപ്പെടുവാനും നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാധ്യതകളിൽ നിന്ന് നമ്മളെ പരിരക്ഷിക്കാനാണ് അനുരഞ്ജന കൂദാശ സ്ഥാപിക്കപ്പെട്ടത്. നമ്മൾ അനുതപിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപ്തമാക്കുകയുള്ളൂ. അനുതാപിയുടെ പ്രവൃത്തികൾ എപ്രകാരമാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനുരഞ്ജന കൂദാശ ഫലപ്രദമായി നടത്തുന്നതിന് ഏറ്റവും ആവശ്യമായ 3 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് മനസ്താപം, പ്രായച്ചിത്തം, ഏറ്റുപറച്ചിൽ. ഒന്നുകൂടി പറയാം, അനുരഞ്ജന കൂദാശ ഏറ്റവും ഫലപ്രദമായി നടക്കുവാൻ വേണ്ടി 3 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് മനസ്താപം, ഏറ്റുപറച്ചിൽ, പ്രായച്ചിത്തം. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പോൾ ആദ്യത്തേത് മനസ്താപം. എന്താണ് മനസ്താപം? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്താപ പ്രകടനം അറിയാലോ. അതിലെന്താ പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്താപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിലും ഞാൻ ഖേദിക്കുന്നു. ഇപ്പം ഇവിടെ എന്താ മനസ്താപം? മനസ്താപം എന്ന് പറയുന്നത് ഒരു കുറ്റബോധമല്ല, മറിച്ച് ആത്മാവിൻ്റെ വേദനയും നമ്മുടെ പാപങ്ങളോടും പാപസാഹചര്യത്തോടുമുള്ള വെറുപ്പും, പാപം ചെയ്യുകയില്ലെന്നും പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നുമുള്ള ഒരു ദൃഢമായ പ്രതിജ്ഞയാണ് മനസ്താപം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ പാപങ്ങളോടും പാപസാഹചര്യത്തോടുമുള്ള വെറുപ്പും, പാപം ചെയ്യുകയില്ലെന്നും പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നുമുള്ള ഒരു ദൃഢമായ പ്രതിജ്ഞയാണ് മനസ്താപം എന്ന് പറയുന്നത്. അപ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ അനുതാപിയുടെ മനോഭാവം എപ്രകാരമുള്ളതാണെന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. അതിലെന്താ? ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്നും തനിക്ക് അവകാശമായ സ്വത്തും ഓഹരിയും എല്ലാം വാങ്ങിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിന് പോവുകയാണ്. എന്നാൽ പിതാവാകട്ടെ അവനെ ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, മറിച്ച് തൻ്റെ മകൻ്റെ തിരിച്ചു വരവിനായി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. പാപബോധവും പശ്ചാത്താപവും മൂലം ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പിന്നീട് മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ പിതാവ് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ തൻ്റെ മകനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, മറിച്ച് തള്ളിപ്പറയുകയല്ല. അപ്പം അനുതാപം മൂലം, പിന്നീടുണ്ടായ അനുതാപം മൂലം ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ധൂർത്തപുത്രൻ്റെ ഈ അനുതാപത്തിന് കാരണമായത് തൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹമാണ്. അതേപോലെ തന്നെ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴും ദൈവം നമ്മുടെ മടങ്ങി വരവിനായി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും കുമ്പസാരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് കുമ്പസാരിക്കുന്നത്? ഓ, പാപം ചെയ്ത നരകത്തിൽ പോവും എന്നുള്ളത് കൊണ്ടാണോ? അതൊക്കെ ഒരു അപൂർണമായ മനസ്താപമാണ്. അങ്ങനെയല്ല വേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പൂർണ്ണ ഹൃദയത്തോടുള്ള മനസ്താപമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടുള്ള മനസ്താപം അഥവാ പൂർണ്ണ മനസ്താപം, അപ്പോൾ എന്തുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും നമ്മൾ ക്രമമായി ഓർത്തിരുന്ന് കുമ്പസാരത്തിൽ ഏറ്റുപറയണം. അപ്പോൾ ക്രമമായി ഓർത്തിരിക്കുന്നത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ദൈവം നൽകിയ പ്രമാണങ്ങളും മറ്റ് സഭാ പ്രമാണങ്ങളെല്ലാം തന്നെ നമ്മൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധനയാണ് ഇവിടെ ക്രമമായി ഓർത്തിരിക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 2-ാമത് നമ്മൾ പറഞ്ഞു ഏറ്റുപറച്ചിൽ. ആദ്യത്തേത് മനസ്താപം, 2-ാമത്തേത് ഏറ്റുപറച്ചിൽ. അപ്പോൾ എന്താണ് ഏറ്റുപറച്ചിൽ? അനുരഞ്ജന കൂദാശയുടെ പ്രധാനമായ മറ്റൊരു ഘടകമാണ് ഏറ്റുപറച്ചിൽ. അനുദപിക്കുന്ന ഓരോ വ്യക്തിയും ആത്മപരിശോധനയ്ക്ക് ശേഷം തങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാം തന്നെ കുമ്പസാരത്തിലൂടെ വൈദികനോട് ഏറ്റുപറയണം. എന്നാൽ ചിലരെ അനുരഞ്ജന കൂദാശയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണമാകുന്നത് പാപം മറച്ചു വയ്ക്കാനുള്ള ആ ഒരു പ്രവണതയും തങ്ങളുടെ പാപം മറ്റൊരാളുടെ ഏറ്റുപറയാനുള്ള ആ ഒരു മാനസികമായ ബുദ്ധിമുട്ടുമാണ്.
എന്നാൽ കുംഭസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ സന്തോഷവും സമാധാനവും കണക്കിലെടുക്കാനാണെങ്കിൽ ആ ഒരു മാനസികമായ ബുദ്ധിമുട്ട് ഒട്ടും തന്നെ പ്രാധാന്യം അർഹിക്കുന്നില്ല. സഭയുടെ കൽപ്പനയനുസരിച്ച് തിരിച്ചറിവിൻ്റെ പ്രായത്തിലെത്തിയ ഓരോ വ്യക്തിയും വർഷത്തിൽ ഒരിക്കലെങ്കിലും മാരകപാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുംഭസാരിക്കാനായി തയ്യാറാകണമെന്നതാണ്. ഏറ്റുപറച്ചിലിൻ്റെ മാതൃക നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണാൻ സാധിക്കും. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പത്രോസ് യേശു പത്രോസിനെ വിളിക്കുമ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ പല മാതൃകകളും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് വൈദികരോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? പാപമോചനാധികാരം യേശു ക്രിസ്തു അപ്പോസ്തലന്മാരിലൂടെയാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ഈ പാപമോചനാധികാരം സഭ ഇന്നും പിന്തുടർന്നു കൊണ്ടുപോരുന്നു. അപ്പോൾ ഈ ഒരു അധികാരം വെച്ചിട്ടാണ് ഇന്ന് സഭയിൽ വൈദികന്മാർ പാപമോചനം നൽകുന്നത്. എന്നാൽ ചില സഭാവിരുദ്ധ ഗ്രൂപ്പുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്തെന്നാൽ വൈദികരും നമ്മളെപ്പോലെ തന്നെ പാപികളും സാധാ മനുഷ്യരുമാണ്. അതുകൊണ്ട് തന്നെ അവരോട് പാപങ്ങൾ ഏറ്റുപറയേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലെന്നും ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മതി എന്നതുമാണ് അവരുടെ വിശ്വാസവും അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ അത് തെറ്റാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥം തന്നെ വ്യക്തമാക്കുന്നുണ്ട് വൈദികരോട് പാപങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യകത. 2 കൊരിന്ത്യർ 5:18 വൈദികരോട് പാപങ്ങൾ ഏറ്റുപറയുന്നതിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പാപം ചെയ്യുന്നത് മൂലം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഭിന്നതയുണ്ടാക്കുന്നു. ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ മധ്യസ്ഥനും ദൈവത്താൽ നിയുക്തനും സഭയുടെ പ്രതിനിധിയുമായ വൈദികനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതിൽ തെറ്റില്ല. കുംഭസാരം ശ്രവിച്ച ഓരോ വൈദികനും കുംഭസരിക്കുന്ന വ്യക്തിയും ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരാളിൽ കുംഭസാരം ആരെങ്കിലും കേൾക്കാനിടയായാൽ ആ വ്യക്തിയും അനുതാപിയുടെ പാപങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്ന് സഭ ആവശ്യപ്പെടുന്നു. ആദിമസഭാ സമൂഹത്തിൽ പാപങ്ങൾ പരസ്യമായി സമൂഹത്തോട് ഏറ്റുപറഞ്ഞ രീതി ഉണ്ടായിരുന്നു. എന്നാൽ അത് പല സാമൂഹിക പ്രശ്നങ്ങൾക്കും ഇടയാക്കി. പിന്നീടാണ് വൈദികരോട് രഹസ്യമായി പാപങ്ങൾ ഏറ്റുപറയുന്ന ഇന്നത്തെ ഈ രീതി സഭ സ്വീകരിച്ചത്. അടുത്തത് പ്രായശ്ചിത്തം. ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായ വൈദികർ പാപമോചന ആശീർവാദം നൽകുന്നത് വഴി ഒരു വ്യക്തിയുടെ പാപങ്ങൾ ഇല്ലാതാവുന്നു. എങ്കിലും പാപം തീർത്ത ഭിന്നതകൾ ഇല്ലാതാവുന്നില്ല. അപ്പോൾ തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനായി വൈദികർ നിർദ്ദേശിക്കുന്ന അനുഷ്ഠാനങ്ങളാണ് പ്രായശ്ചിത്ത പ്രവൃത്തികൾ. ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസൃതം വൈദികർ പ്രായശ്ചിത്ത പ്രവൃത്തികൾ നിർദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന്, ആരെങ്കിലും എന്തെങ്കിലും അപഹരിച്ചാൽ അത് തിരികെ നൽകാനോ അയൽക്കാരനോട് രമ്യപ്പെടുക. നമ്മൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് അവരോട് സ്നേഹിക്കുക. വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുക. അങ്ങനെ നമ്മൾ പാപങ്ങൾക്കനുസൃതം വൈദികർ പ്രായശ്ചിത്തം കൽപ്പിച്ചു നൽകുന്നു. മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് തൽക്കാല ആശ്വാസത്തിനായി ഇന്ന് പലരും കൗൺസിലിങ്ങിനെ ആശ്രയിക്കുന്നുണ്ട്. കുംഭസാരത്തിന് പകരം കൗൺസിലിംഗ് മതി എന്ന തെറ്റായ ധാരണയും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്നുണ്ട്. എങ്കിലും കുംഭസാരം എന്ന കൂതാശയിലൂടെ മാത്രമേ നമുക്ക് പാപമോചനവും ആത്മീയ സൗഖ്യവും സമാധാനവും ലഭിക്കുകയുള്ളൂ. നമുക്കെപ്പോഴും മറക്കാതിരിക്കാം, കുംഭസാരം എന്ന കൂതാശ സ്വീകരണം വഴി വീണ്ടും പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. അതുപോലെ തന്നെ പൂർണ്ണ ഒരുക്കത്തോട് മാത്രമേ നമ്മൾ കുംഭസാരിക്കാൻ പാടുകയുള്ളൂ. നമ്മുടെ സഭാനിയമം അനുസരിച്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കുംഭസാരിക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അനുരഞ്ജന കൂതാശ ഫലപ്രദമായി നടത്താൻ വേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? മനസ്താപം, ഏറ്റുപറച്ച്, പ്രായശ്ചിത്തം. മനസ്താപം എന്തായിരുന്നു? നമ്മുടെ ആത്മാവിൻ്റെ വേദനയും പാപങ്ങളോടും പാപസാഹചര്യത്തോടുമുള്ള വെറുപ്പും പാപം ചെയ്യുകയില്ലെന്നും പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നുമുള്ള ദൃഢമായ പ്രതിജ്ഞയാണ് മനസ്താപം. രണ്ടാമത്തേത് ഏറ്റുപറച്ചിൽ. പാപം ചെയ്ത ഏതൊരു വ്യക്തിയും ആത്മപരിശോധനയ്ക്ക് ശേഷം തങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ പാപങ്ങളും തന്നെ കുംഭസാരം എന്ന കൂതാശയിലൂടെ വൈദികരോട് ഏറ്റുപറയണം.
പാപമോചന അധികാരം യേശു ക്രിസ്തു അപ്പോസ്തല ശുശ്രൂഷയിലൂടെയാണ് വിഭാവനം ചെയ്തത്. ഈ ഒരു അധികാരം ഉപയോഗിച്ചാണ് വൈദികർ ഇന്ന് സഭയിൽ പാപമോചനം നൽകുന്നത്. മൂന്നാമത്തേത് പ്രായച്ചിത്തം. കുമ്പസാരം വഴി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, എങ്കിലും പാപം തീർത്ത ഭിന്നതകൾ ഇല്ലാതാവുന്നില്ല. അപ്പോൾ ഇത്തരം ഭിന്നതകൾ മാറ്റി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനായി വൈദികരെ നിർദ്ദേശിക്കുന്ന അനുഷ്ഠാനങ്ങളാണ് പ്രായച്ചിത്ത പ്രവൃത്തികൾ. ഓരോരുത്തരുടെയും പാപങ്ങൾക്കനുസൃതം വൈദികർ പ്രായച്ചിത്തം കൽപ്പിച്ചു നൽകുന്നു. അപ്പോൾ കുട്ടികളെ, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും, അതായത് അനുരഞ്ജന കൂദാശ ഫലപ്രദമായി നടക്കാൻ ആവശ്യമായ ഘടകങ്ങൾ, മനസ്താപം, ഈട്ടിപ്പറച്ചിൽ, പ്രായച്ചിത്തം, അപ്പോൾ ഇത് മൂന്നിനെയും പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഒരു പ്രാർത്ഥനയോടു കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, ഇന്ന് ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നന്നായി ഓർക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുന്നതിനും വേണ്ട കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.